ക്രിസ്മസ് ഒക്കെ അല്ലേ ഗൈസ്. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു കേക്ക് ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിനു വേണ്ടി കുറച്ച് സാധനങ്ങൾ മാത്രം മതി. നിങ്ങൾ ടൈറ്റിലും തമ്പ്നെയിലും കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ്സാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 4 പാക്കറ്റാണ്, 10 രൂപയുടെ. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ 30 രൂപയുടെ 2 പാക്കറ്റ് എടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ടിട്ട് പൊടിച്ചെടുക്കണം. നമുക്ക് അത് കാണാം. ഇതിപ്പോൾ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ തിൻ ആയിട്ടുള്ള നല്ല പൗഡറാക്കി നമുക്കെടുക്കണം. ഇനി നമുക്ക് ഈ പൗഡർ ഒരു പ്ലേറ്റിലേക്ക് എടുക്കണം. ഇനി അതിലേക്ക് ആവശ്യമായ കുറച്ച് പാലൊഴിച്ചിട്ട് അത് നല്ലൊരു ലിക്വിഡ് പരുവമാക്കി എടുക്കണം. നമുക്ക് അതൊക്കെ കാണാം. അതിനു മുമ്പ് കുറച്ച് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കണം, നല്ല തിൻ പൗഡറാക്കി അതും അങ്ങനെ തന്നെ എടുക്കണം. ഇനി അതും മിക്സ് ചെയ്തിട്ട് വേണം പാലൊഴിച്ചിട്ട് നല്ല ലിക്വിഡ് പരുവത്തിൽ അത് ഒരു മാവ് പോലെ ആക്കി മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബാറ്ററൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്യാണ്. ഇപ്പോൾ നെയ്യിന് പകരം എണ്ണയായാലും ഓയിലായാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് എല്ലാ സൈഡിലേക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്കതിലേക്ക് ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസ് കറക്റ്റ് റൗണ്ടായി കട്ട് ചെയ്തത് വെച്ച് കൊടുക്കണം. നമ്മുടെ കേക്ക് അടിയിൽ പിടിക്കാതിരിക്കാനാണ്, നമുക്ക് ഇത് കേക്ക് എടുക്കുമ്പോൾ നല്ല ഈസിയായി കിട്ടാൻ വേണ്ടിയാണ് ബട്ടർ പേപ്പർ വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെയായിട്ട് എല്ലാ സൈഡിലേക്കും ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്കതൊക്കെ കാണാം. ഞാനിപ്പോൾ തട്ടിക്കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ സൈഡിലേക്കും നല്ല ഈക്വലായിട്ട് വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ കുക്കർ ജസ്റ്റ് ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാകാൻ വേണ്ടിയാണ്. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് ശേഷം നമ്മൾ ഒരു റൗണ്ട് റിങ്ങൊക്കെ വെച്ചിട്ട് നമ്മുടെ പാത്രം ടേബിളിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ടേബിളിന് ചൂടാവാതിരിക്കാൻ വെക്കുന്ന ഒരു സാധനമാണത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, മറ്റെന്തെങ്കിലും ഒരു ചെറിയൊരു പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അതിന് മുകളിലേക്ക് നമ്മുടെ ഈ ബാറ്റർ അടങ്ങിയ പാത്രം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടച്ചിട്ട് ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുറന്ന് നോക്കുന്നത്. നമ്മുടെ പ്രഷർ കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിസിൽ വെക്കാൻ പാടില്ല. വിസിൽ വെച്ചാൽ ഇത് കറക്റ്റ് ആവുന്നതല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ഓറിയോ കേക്ക്. വളരെ നല്ല ക്യൂട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ബാറ്റർ കുറഞ്ഞതുകൊണ്ട് കുറച്ച് ചെറുതായി പോയി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ബാറ്റർ എടുത്താൽ കുറച്ചും കൂടി വലുതാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് ഇത് മതി. ഫ്രണ്ട്സ്, ഇതിൻ്റെ ചെറിയൊരു പീസൊക്കെ ഞാൻ കഴിച്ചു നോക്കി, വളരെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇപ്പോൾ ഇടുന്നില്ല, നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിൽ ഇത് വരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ അതുപോലെ തന്നെ ക്രിസ്മസ് സ്പെഷ്യൽ.